ഒരു മോനാകെ എന്താ മോന്റെ പേര്? ആദം. ആദം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ. അതായത് ഞങ്ങളുടെ ഫാമിലിയിലെ അംഗമായ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങളെ ആളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവാ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആളെ കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടൊന്ന് കാണാൻ പോണതാണ്. അപ്പൊ ഞങ്ങൾ കാണാത്ത ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോണെ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല, അവിടെ ചെന്നാ അറിയാം. അപ്പൊ എല്ലാം കൂടി അവിടുത്തെ സർപ്രൈസും അവിടുത്തെ കാഴ്ചകളും അവരുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സബ്സ്ക്രൈബറുടെ വീട്ടിലെത്തിയിട്ടാ. അതായത് ഇത് തൃശ്ശൂരിൽ നിന്ന് ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അതായത് പാലക്ക എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. ഇത് ആളുടെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ നിക്കണത്. അവര് ഞങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. നമസ്കാരം. അപ്പോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്, പല ഞങ്ങൾക്ക് ഇങ്ങനെ കേട്ട് പരിചയമുള്ളൂ ഫോണിൽ കൂടെ ഒക്കെ. അപ്പൊ അയാളുടെ വീട്ടിൽ വന്നിരിക്കുന്ന പേര് ആൽഫ്രഡ്. നീതു ശരി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങളുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ മകനുണ്ട് കേട്ടോ, ഏബല്. ഏബൽ എന്നാണ് അവന്റെ പേര്. അപ്പൊ അവനൊന്ന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ആൽഫ്രഡിന്റെ വീട്ടിലാണ്ട് പോ. അപ്പൊ ആൽഫ്രഡിനോട് ആൽഫ്രഡിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് ആൽഫ്രഡിനെ ഒന്ന് പരിചയപ്പെടാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ ആൽഫ്രഡ് എന്താ ചെയ്യുന്നത്? ഞാന് ബേറിലാണ്, ഞാനൊരു സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പം പ്രൊജക്ട് തീർന്നു, എന്നിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ അടുത്ത പ്രൊജക്ട് ആകുമ്പോൾ അവർ വിളിക്കും. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ കമ്പനിയാണ്. ഞങ്ങള് മെയിനായിട്ട് ചെയ്യുന്ന അലുമിനിയം പ്ലാന്റുകളുടെ വർക്കാണ്. ഇപ്പം ലാസ്റ്റ് ചെയ്തതും അതേപോലെ ഒരു പ്ലാന്റ് ആയിരുന്നു, അൽബ എന്ന് പറയും. ബാറിലുള്ള അൽബ അലുമിനിയത്തിന്റെ അവരുടെ പുതിയൊരു പോർട്ട് ലൈൻ വന്നു അലുമിനിയം പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ആ പോർട്ട് ലൈനിലേക്കുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് അവര് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരും. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഇതുണ്ട്, പിന്നെ ഷിപ്പ് ഉണ്ട്, ഷിപ്പ് യാർഡ് ഉണ്ട്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ആണ്, കാരണം അവർക്ക് കൂടുതൽ ഷിപ്പുകൾ അങ്ങോട്ട് വരണം. അതുപോലെ തന്നെ ഇതിനുള്ള കൺവെയർ സിസ്റ്റം, പിന്നെ സ്റ്റോർ ചെയ്യാനുള്ള സൈലോകൾ, ഇതൊക്കെ ഉണ്ടാകലാണ് നമ്മുടെ കമ്പനിയുടെ വർക്ക്. വൈഫിന്റെ പേര് നീതു. നീതു വർക്ക് ചെയ്തിരുന്നു അവിടെ ഒരു എലിവേറ്റർ കമ്പനിയില്, ഓഫീസ് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ കൊറോണയുടെ ഒക്കെ ഇത് കാരണം ഞങ്ങള് ജൂണില് വന്നു നാട്ടില്. മോന്റെ പേര് ഒരു മോനാകെ ഒരാളേ ഉള്ളു. എന്താ മോന്റെ പേര്? ആദം. ആദം ശരി. അതെ, അവ അറിഞ്ഞോണ്ട് എനിക്കിട്ട് താങ്ങിയതാട്ടാ. അവ എന്നോട് എടുത്തു ചോദിച്ചു കേട്ടാ എത്ര പ്രാവശ്യം പേര് പറഞ്ഞു. ഞാന് വന്ന് ചോദിച്ചു പേരൊക്കെ ചോദിച്ചു കേട്ടാ. അപ്പൊ അവനറിയാം അതൊക്കെ. വീണ്ടും നമ്മള് ക്യാമറയ്ക്ക് വേണ്ടി ചോദിച്ചു. അപ്പൊ അവ കണ്ട പറഞ്ഞത് ഞാൻ ഒരു കോമഡിക്ക് വേണ്ടി പറഞ്ഞതാന്ന്. അപ്പൊ എത്രല്ലേ പഠിക്കണേ? പഠിക്കണ്ട യു കെ ജി. ഒരു പാട്ട് പാടിയ ഒരു പാട്ട് പാടിയ ഡാൻസ് കളിക്കാൻ എന്താ ചെയ്യാ? പാട്ടൊക്കെ വെച്ച ഡാൻസ് ഒക്കെ കളിക്കും. നീ ഇരിക്കുന്നത് എന്തോ പ്രത്യേകത ഉണ്ടല്ല, അത് എന്തൊരു ടയറൊക്കെ ആണല്ലോ. അത് ടയറുണ്ട്, രണ്ട് ടയറ് അമേസ് കാറിന്റെ ടയറാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങളൊരു സ്റ്റൂള് പോലെ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ഇത് ആക്ച്വലി എന്റെ പപ്പ ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഇതില് ഈ കോംപ്ലക്സ് അല്ല ഡിസൈനിങ് ഒക്കെ അത് ഞാൻ തന്നെ ചെയ്തു. ഈ ചിരട്ട പൊട്ടിച്ചിട്ട് അതില് കോപ്പർ കളറിൽ പെയിന്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ ചെയ്തതായിരുന്നു. അപ്പൊ അത് നല്ല രസമായിട്ട് തോന്നി. നമ്മളെ കൊറോണ കാലത്തെ നേരം പോക്കുകളാണ്. പിന്നെ ഇവർക്ക് ഇവിടെ പെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങൾ ഇങ്ങനെ കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരെ പെറ്റ്സുകൾ ഉണ്ട് ഇവർക്ക്. അപ്പൊ അതിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. നമ്മുടെ ആദത്തിന്റെ ഒരു ചെറിയൊരു ഡാൻസ്, അവന് ഡാൻസ് ഒക്കെ കളിക്കാന്ന് പറഞ്ഞു. പാട്ട് പാടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പാട്ട് പാടാൻ അറിയില്ല, അവൻ ഡാൻസ് കളിക്കാന്ന്. അപ്പൊ അതെ ഡാൻസ് അടിപൊളിയായിട്ട് കളിക്കില്ലേ? ആ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദത്തിന്റെ ഒരു ഡാൻസ് ആ പാട്ടിട്ടു കളിച്ചോ.
അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് പെറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവര് ആദ്യത്തെ ഒരു പെറ്റ്സ് ഇവരെ അകത്ത് വന്നപ്പോ തന്നെ നമ്മളെ സൗണ്ട് കേട്ടോ നിങ്ങള്. ഇവിടെ ഒരു ലാബിന്റെ കുട്ടി, ഇത് എത്ര മാസം പ്രായം? രണ്ടു മാസം. രണ്ടു മാസം പ്രായ ഒരു ലാബ്. രണ്ടു മാസം പ്രായം എല്ലാവരും എല്ലാവരെയും അവൻ ഇതാക്കി നോക്കുക. ഇവരെ കളിപ്പിച്ചോ നേരം പോലെ കളികളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. രണ്ടു മാസം പ്രായം എത്ര നാളായി ഇവരെ കൊണ്ടുവന്നിട്ട്? ഒന്നര മാസം. ഒന്നര ഇരുപത് ദിവസമുള്ളപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെ ആദ്യം ഞങ്ങള് ബോട്ടിൽ ഫീഡിംഗ് ഒക്കെ ആയിരുന്നു. അത് ശരി. ഇപ്പൊ ഇപ്പൊ ഉഷാറായി. ഇപ്പൊ കളിക്കാ ഇങ്ങനെ പല്ലോട്ട് ഇങ്ങനെ കളിക്കുന്ന പ്രായം. ഇപ്പൊ നമ്മുടെ സാം എന്ന് പറഞ്ഞ ലാബിന്റെ നായ്ക്കുട്ടി. ഇവര് ഇതിനെ നല്ല ലാളിച്ചാട്ടം വളർത്തണ. അത് തന്നെ ഇട്ടിരിക്കുന്ന അവര് വെച്ചിരിക്കുന്ന കൂട് കണ്ടോ നിങ്ങള്? ഈ ഒരു കൂട്ടിലാണ് അവന്റെ. ഇത് ഈ കൂട്ടിൽ ഏകദേശം എത്ര മാസം? ആറു മാസം വരെ നമുക്ക് ഈ കൂട്ടിൽ വളർത്താൻ പറ്റില്ല. ഈ ആറു മാസം വരെ ഈ കൂട്ടിൽ വളർത്താം കേട്ടോ. അപ്പൊ ഇതിന്റെ അടിയിൽ ട്രയൽ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അവന്റെ ഇത് ഉണ്ടെങ്കിൽ ട്രയൽ വരും, അത് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇവര് പറഞ്ഞത് ഇവനെ ഇതിന്ന് പുറത്ത് വിട്ടാ പുറത്ത് തന്നെ എല്ലാ കാര്യവും ചെയ്തു വരുന്ന പറഞ്ഞല്ലേ. അങ്ങനെ പഠിപ്പിച്ചല്ലേ. കുറച്ച് സൗണ്ട് ഉണ്ടാക്കൂലേ. അപ്പൊ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, സേഫ് ആയിട്ട് ചെയ്യാം. ആൽഫിന് ഭയങ്കര ഇഷ്ടായില്ലേ. ആൽഫിൻ ക്യാമറ ചെയ്യണ്ടായിരുന്ന കേട്ടോ. അപ്പൊ അവന്റെ കാലുമ കേറിട്ട് സാമിനെ പിടിക്കാൻ പറ്റാണ്ട് ഞാൻ ക്യാമറ മേടിക്കേ. ആൽഫിന് ഭയങ്കര ഇഷ്ടായി. ആ നമ്മടെ ആദം സാമിനെ കളിപ്പിക്കുന്ന എന്താ സാമന്റെ കെടുപ്പ് അല്ലേ. ആ പോവ ബാ. ബൈ കേക്കണ്ടേ. പെയിന്റിംഗ് ഒക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? ഇവിടെ വരച്ച് നിങ്ങൾ തന്നെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോ കണ്ട പെയിന്റിങ് ഇങ്ങനെ വരച്ചില്ല, ഒരു ട്രീ ഒക്കെ വരച്ചു വെച്ചല്ലോ. അത് നീതു വരച്ചതാട്ടാ. നീതു തന്നെ അതൊക്കെ പെയിന്റ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത. അതേപോലെ ഇവിടെ ഞാൻ വന്നപ്പോ കണ്ട ഇവര് ഡൈനിങ് ടേബിൾ നോക്കിയ. ഇതൊരു നല്ല രസമായിട്ടില്ല ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്താ ചെയ്തിട്ടുള്ളത്? ശരിക്കും സിമെന്റില് മരത്തിന്റെ ഇല വെച്ചിട്ട് സിമെന്റില് ഇതൊരു വർക്ക് ചെയ്തിട്ടുള്ള തന്നെയാട്ടോ. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കേട്ടെ അത്തിമരത്തിന്റെ അല്ല അത്തിന്റെ അല്ലെങ്കിൽ സിമെന്റ് ഒഴിച്ച് അതിനെ പെയിന്റ് ചെയ്ത് നല്ല രസം ഇട്ട് കാണാൻ. ഇനി നിങ്ങൾക്ക് വേറെ പെറ്റ്സ് ഏതാ ഉള്ളത്?
ഇവര് ഇവിടെ ലവ് ബേർഡ്സിനെയും ഫിഞ്ചസിനെ ഒക്കെ വളർത്തുന്നുണ്ട്. ആ കൂടാട്ടത് കാരണം ചെറിയൊരു കൂട്ടിലാണ് അവരൊരു വളരെ കുറച്ച് സ്ഥലം ഉള്ളവർക്ക്. അപ്പൊ അവിടെ അവർക്ക് പറ്റിയ പെറ്റ്സിനൊക്കെ അവര് വളർത്തുന്നുണ്ട് കണ്ടത്. ഇതിലിപ്പോ മെയിൻ ആയിട്ട് ഏതൊക്കെയുള്ള ഇത്? ലവ് ബേർഡ്സ്, ഫിഞ്ചസ്. ഈ എത്ര ജോഡി വെച്ച്? ഇതിപ്പോ പത്ത് ജോഡി ഉണ്ടായിരുന്നു, അഞ്ചാറ് ജോഡികളും ഉണ്ടല്ലേ. അപ്പൊ ഇനി വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആയോളൂ. ഇതപ്പോ അതാട്ട് ഇവിടെ ലവ് ബേർഡ്സും ഫിഞ്ചസും നമുക്ക് കാണാം. നല്ല രസമുണ്ട് അവരെ കളികളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോ. സമയം പോവൂല. അപ്പൊ ഇവർക്ക് നേരം പോക്കുണ്ട് ഇവിടെ. പട്ടീന്റെ ഇതേപോ ലവ് ബേർഡ്സ് ഉണ്ട്, ഫിഞ്ചസ് ഉണ്ട്. ഇനിത് ഇവര് മോയലിനെ വളർത്തുന്നുണ്ട്. ഇപ്പൊ മോയലിനെ ഞാൻ നോക്കിയപ്പോ എത്ര മോയലുണ്ട്? നാല് മോയലുള്ള. പക്ഷെ അതിന്റെ കൂടൊക്കെ ആൽഫ്രഡ് തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ആൽഫ്രഡ് ഉണ്ടാക്കിയ കൂടും അവർ വളർത്തുന്ന മോയലിനൊക്കെ ഒന്ന് കാണാം. ഇപ്പൊ നിങ്ങള് കൂട് കണ്ടില്ലേ? നമ്മുടെ ആൽഫ്രഡ് ഇപ്പൊ ഉണ്ടാക്കിയ കൂടാണ് മോയലിന്റെ. ഇവർക്കിപ്പോ അതേ നാല് മോയല്. ഇപ്പൊ ഏകദേശം എത്ര പ്രായമുണ്ട്? ഇതിപ്പോ രണ്ട് മാസം, മൂന്ന് മാസത്തിന്റെ താഴെ അതിന്റെ. അപ്പൊ അതേമാതിരി ഒരു കള്ളി ഇപ്പുറത്ത് ഉണ്ടാക്കിയിട്ടാ, രണ്ട് കള്ളിയായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോ ഇനി ശരിക്കും പറഞ്ഞ ഇവരൊക്കെ സപ്രേഷൻ ചെയ്യേണ്ട പ്രായം ഒരു മാസം കഴിഞ്ഞ. അപ്പൊ ശരിക്കും ഈ കള്ളിനും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. ആള് ഗൾഫിലായിരുന്നു. അപ്പൊ കൊറച്ച് നാളായിട്ട് ഇപ്പൊ ഇവിടെ നാട്ടിൽ വന്ന. അപ്പൊ ഒരു പ്രൊജക്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വരില്ല. ആ പ്രൊജക്ട് അവസാനിച്ചിട്ട് വരാം. അതുകൊണ്ട് അതുകൊണ്ട് നാട്ടിൽ വരുമ്പോ ഞാൻ ഇതേപോലെ അല്ല, അത് നല്ലതാണ്. നമുക്ക് നമ്മുടേതായ കൊറേ കാര്യങ്ങള് വരുമ്പോ ചെയ്യാൻ പറ്റുന്നതൊക്കെ. കാടയുടെ കൂടാണ് ഇത്, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. നീതുവിന്റെ ഫാദറും ഞാനും കൂടി ഉണ്ടാക്കിയ കൂടാണ്. പക്ഷെ ഇതില് ഇതുവരെ കാടനെ ഇറക്കിയിട്ടില്ല. നമ്മള് കാടനെ അന്വേഷിച്ചിട്ട് നല്ലത് കിട്ടിയില്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കിയപ്പോ അത് ആ കാട അത്ര ഒരു ഉഷാറില്ല. അപ്പൊ ഇനി മണ്ണുത്തിയില് ഒന്ന് പോയി നോക്കണം. മണ്ണുത്തിയിൽ നിന്ന് കിട്ടും എന്ന് പറയണ്ട. ഒരു 50 കൂടി കാടക്കുള്ള കൂടണത്. അപ്പൊ 50 കാടനെ ഇട്ട് ഇതില് വളർത്താൻ പോവാ. രണ്ട് സൈഡാണ് ഇത്, ഒരു സൈഡ് അതൊരു സൈഡ്. പോർഷനായിട്ടുള്ള ഇവിടെ ഞാളെ നോക്കിയപ്പോ സൈഡില് കുറച്ച് ഗപ്പിനെ വളർത്തുന്നുണ്ട്. അത് ആദത്തിന്റെയാണ്. ആദം, ആദത്തിന്റെ ആണോ ഈ ഗപ്പിയൊക്കെ? ആ ഇത് നീ ഇതിന് തീറ്റ കൊടുക്കോ? വല്ലപ്പോഴും കൊടുത്താ ശരിയാവില്ല കേട്ടാ. ഇത് പക്ഷേ ഒന്ന് കലങ്ങി കിടക്കണം. ഇതിന്റെ അടിയിലാണ്. ചെറിയ ഗപ്പികളുണ്ട്, ഇതും. ഇതൊന്നും ഇന്ത്യ അല്ലേ? അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇവരെ വളരെ കുറച്ചുള്ള സ്ഥലത്ത് ഇവര് ചെയ്തിട്ടുള്ള പെറ്റ്സിന്റെ കാര്യങ്ങളാട്ടാ നമ്മൾ കാണിച്ചു തന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ തുടക്കത്തിലെ ഒരു സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇവിടെ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 76 മോഡൽ ഒരു ബുള്ളറ്റ് ഉണ്ട്. ഇതാണ് മുതല് നമ്മുടെ ആൽഫ്രഡ് ഉപയോഗിക്കുന്ന വണ്ടിയാട്ടാ. അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു 44 വർഷം പഴക്കമുണ്ട്. വണ്ടി മേടിച്ചിട്ട് എത്ര നാളായി? ഞങ്ങള് മേടിച്ചിട്ട് ഒരു 6-7 കൊല്ലായിട്ടുള്ളൂ. ശരി, സാധനം ഉപയോഗിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാതെ ഇരിക്കായിരുന്നു. ഞങ്ങള് വരുമ്പോഴേക്കല്ലേ ഉപയോഗിക്കുള്ളൂ. ശരിക്കും എന്റെ ബ്രദറിനാണ് ഇത് മേടിച്ചത്. പുള്ളി ഇതേപോലെ ഉപയോഗിക്കാതെ, ആള് ഗൾഫിൽ തന്നെയാ. അപ്പൊ ആള് ഉപയോഗിക്കാതെ ഇരിക്കുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരുമ്പോ ഇതേപോലെ കൊണ്ടുവന്ന് ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ ഇതിൽ അധികം മെയിൻ്റെനൻസ് വർക്കുകളൊന്നും അധികം അങ്ങനെ മീൻസ് പിന്നെ ഓൾട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഓൾട്രേഷൻ അധികം ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ആ പഴയ ലുക്ക് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളത് നിർത്തി നിലനിർത്തിക്കൊണ്ട് തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇവനൊക്കെ ഒന്ന് ഓടിച്ചും ഇവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇവന്റെ ഒരു ചെറിയൊരു റിവ്യൂ. അപ്പൊ അതുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 1976 മോഡൽ ബുള്ളറ്റ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നട്ടാ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ എന്താ പറയാ വലിയ ഇതൊന്നും ഇല്ല ഇതിനെ കുറിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 44 വയസ്സ് പ്രായമുള്ള ഒരു വണ്ടിയാണിത്. എന്നേക്കാളും ഡബിളിനും മേലെ പ്രായം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വണ്ടിക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ആൽഫ്രഡ് അങ്കിളിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി തോന്നുന്നുണ്ടല്ലേ. കുറച്ച് ഓൾട്രേഷൻ കുറച്ചൊക്കെ മാറ്റിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ അത്രയും വഴക്കുള്ള വണ്ടി എന്ന് പറയുമ്പോ എങ്ങനെയും മാറ്റേണ്ടി വരും. പിന്നെന്ന് പറഞ്ഞാൽ മാക്സിമം ഞാനിത് അതിന്റെ പഴമയിൽ തന്നെ കൊണ്ടു നടക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ 44 മോഡൽ വണ്ടി, എന്നെക്കാളും 10 വയസ്സ് കൂടിയ വണ്ടിയാണ്. അപ്പോ അതിൻ്റെതായ പിന്നെന്ന് പറഞ്ഞാൽ ഈ ബുള്ളറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പോലെയാണ്. നമ്മള് എന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുള്ളറ്റ് പണിമുടക്കും. ശരി, നമ്മൾ നല്ല കെയറിങ് വേണ്ട ഒരു വണ്ടി തന്നെയാ. ഞങ്ങള് രണ്ടു വണ്ടി ഉപയോഗിക്കണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പുതിയ ബുള്ളറ്റിനൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണില്ല. അതൊക്കെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. പക്ഷെ പഴയ ബുള്ളറ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി നോക്കണം. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല.
അതൊരു എന്താന്ന് കാരണം അറിയില്ല, അത് നമ്മുടെ ബ്രദർ ഇല്ലോന്റെ കയ്യിലായിരുന്നു പുള്ളി അത് മാറ്റിയത്. അപ്പൊ എനിക്ക് തോന്നണേ അത് വല്ല പഴക്കം വന്നപ്പോ മാറ്റിയതായിരിക്കണം. രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ KLH 58 78 ഫാൻസി നമ്പർ ആണോ? അല്ല അല്ല, 58 78 78. പിന്നെ നമ്മുടെ മീറ്റർ, എനിക്ക് തോന്നുന്നു മീറ്റർ മാറിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നമുക്ക്. പിന്നെ ഹാൻഡിൽ ബാറ് അതേ പഴയ മോഡൽ തന്നെ, പക്ഷെ ഹാൻഡിൽ ബാറ് പുതിയത് ഇപ്പൊ വെച്ചിരിക്കുന്നത്. അതേമാതിരി ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ബോഡിയും എഞ്ചിനും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളാണ് പഴയ. നമ്മുടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ നമുക്കറിയാം ബ്രേക്കും ഗിയർ ഇൻവേർട്ടഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബ്രേക്ക് വരുന്നത്, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഗിയർ വരും. പിന്നെ ഗിയർ ബോക്സിനും കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഡയറക്റ്റ് ന്യൂട്രൽ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇത് അതിനെന്തോ വേറെന്തോ പേര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് അറിയില്ല പേരുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ ഗിയറിംഗ് എങ്ങനെയാ? അല്ലല്ല, നമ്മുടെ ബൈക്കുകളൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡിലേക്ക് ബാക്കിയൊക്കെ മേലോട്ടാ, അതിന് നേരെ അതും ഗിയറിംഗും ഇൻവെർട്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോ വളരെയധികം പ്രത്യേകതയുള്ള വണ്ടി തന്നെയാട്ടാ പണ്ടത്തെ നമ്മുടെ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കുറച്ചുകൂടി നല്ല മുഴക്കത്തിലൊക്കെ കിട്ടും. ഇതിപ്പോ ഒറിജിനൽ സൈലൻസർ സൗണ്ട് ആണ്, അപ്പം ഒരുപാട് അങ്ങോട്ട് മുഴക്കമില്ലാത്ത രീതിയിലാണ്. ഇതിപ്പോ ശരിക്ക് 76 മോഡല് സൈലൻസർ തന്നെയായിരിക്കണം അല്ലെ? അതിന്റെ നമുക്ക് ഇതിപ്പോ ശരിക്കും ആംബിയർ ഒക്കെ നോക്കിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്രാങ്ക് വെയിറ്റ് കൂടുതലുണ്ട്, ക്രാങ്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇത് ഫോർത്ത് ഗിയറിൽ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോവാം. ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടിയിട്ടുള്ള വണ്ടിയാ? കൂട്ടിയിട്ടുള്ള ഓൾറെഡി കമ്പനി പഴയ വണ്ടികൾക്കൊക്കെ ക്രാങ്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ഞാനിപ്പോ എന്റെ പുതിയ വണ്ടിയൊക്കെ ക്രാങ്ക് വെയിറ്റ് കൂട്ടി, അതാണ് ശരി. ഇത് ഓൾറെഡി ക്രാങ്ക് വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ പഴയ ബുള്ളറ്റിന്റെ ഒരു പവർ തന്നെയാട്ടാ. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല, അതൊരു ഐഡിയയിലൊക്കെ സ്റ്റാർട്ട് ചെയ്താലേ സ്റ്റാർട്ട് ആവുള്ളൂ. എക്സോസ്റ്റ് നിങ്ങളേ കേട്ടോട്ടാ. അപ്പോ 76 മോഡല് ബുള്ളറ്റ് ഞാൻ ഓടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഓടിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ 20 കൊല്ലം 30 കൊല്ലം ബുള്ളറ്റ് ഓടിച്ചിരുന്നത് എന്റെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നത്. അപ്പൊ അതാ 20 കൊല്ലം പഴക്കം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെക്കാട്ടും പഴക്കമുള്ള ഒരു ബുള്ളറ്റാണ്. അപ്പോ ഞാൻ അന്ന് ഓടിച്ചിരുന്ന ആ ബുള്ളറ്റിന് ലെഫ്റ്റില് ബ്രേക്കും റൈറ്റില് ഇതേ സിസ്റ്റം തന്നെ ആയിരുന്നേ, പക്ഷെ ഇത്ര പഴക്കമുള്ള ഒരു വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ഓടിച്ച് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് ഇതിന്റെ ഒരു ഈ വണ്ടിയുടെ ഒരു സുഖം അത് നമ്മൾ ഇപ്പോഴും ഒന്നും അറിയാല. അതായത് ഇപ്പൊ നമ്മുടെ ഉള്ളത് പുതിയ ക്ലാസിക് 350 ആണ്. അപ്പോ അതും ഇതായിട്ടുള്ള ഒരു കമ്പാരിസൺ ഞാൻ പറയാം. ഇനി നമ്മുടെ പഴയ ബുള്ളറ്റും ഇപ്പോഴത്തെ ബുള്ളറ്റും. നമ്മൾ ഈ വണ്ടി ഓടിച്ചു കൂട്ടാ. അതായത് ഇതിപ്പോ ഇത്രയും പഴക്കമുള്ള വണ്ടി എന്ന് പറഞ്ഞാലും ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പവർ ഈ പഴയ വണ്ടിക്ക് തന്നെയാന്ന് എനിക്ക് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ക്ലാസ് 350 ഇത് ഓടിക്കുന്നത് 2-2 ഇത് നമുക്ക് ഏത് ഗിയറിലും, അതായത് ഇപ്പോൾ വേണമെങ്കിൽ ടോപ്പ് ഗിയറിൽ വരെ ഒരു 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ഇത്. അതായത് അത്രയ്ക്ക് നമുക്ക് സുഖമായിട്ട് ഈ ക്രാങ്ക് വെയറിൽ കാരണം ഓടിച്ചു പോവാം. പിന്നെ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്ഥിരം ഇപ്പോൾ ഈ റൈറ്റിൽ ബ്രേക്കും ലെഫ്റ്റിൽ ഗിയറായിട്ട് ഓടിക്കുന്ന വണ്ടി പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് ഓടിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നല്ല ഒരു ഓർമ്മ വേണം. എന്താ വെച്ചാൽ നമ്മൾ ലെഫ്റ്റിലാണ് ബ്രേക്ക് എന്നുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത്രയും പഴക്കമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പക്ക കണ്ടീഷൻ തന്നെയാട്ടോ. ഞങ്ങൾ നല്ല രസമായിട്ട് കുറച്ചു നേരം ഓടിച്ചു നോക്കി. ഇപ്പോ ആൽഫി ആൽഫിയെക്കാട്ടിയും പ്രായമുള്ള വണ്ടിയാണ്, പ്രായമല്ല ഇരട്ടി പ്രായം, അതിലധികം പ്രായമുള്ള ഒരു വണ്ടി. അപ്പോ അത് ഓടിക്കാൻ അവനൊരു താല്പര്യം, അപ്പോ അവനൊന്നും ഓടിക്കില്ലേ. ഫസ്റ്റ് മുകളിലേക്ക്, ഫസ്റ്റ് മുകളിലേക്ക്, ബാക്കി താഴ്ച നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വണ്ടിയെ വിളിച്ചത്. അപ്പൊ അവനൊന്നും ഇങ്ങനത്തെ ഗിയർ ചേഞ്ച് ഉള്ള വണ്ടികളൊന്നും ഓടിച്ചിട്ടില്ല കേട്ടോ, ബ്രേക്ക് ചേഞ്ച് ഉള്ളത്. ആൽഫിയത് ന്യൂട്രാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ. അതിന്റെ ചെറിയ ലിവർ ഉണ്ട്, അത് വെച്ച് ഔട്ടിയ ന്യൂട്രാവും.
ആവണില്ലേ ആവും ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. എളുപ്പം ലേട്ടാ, അല്ല വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ രണ്ട് കുറച്ചേരം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആവും. ആ ഒരു ചേഞ്ച് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. പിന്നെ ഓടിക്കാനൊക്കെ അല്ല, അപ്പൊ നമ്മുടെ വണ്ടി വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേ. പഴയ ബുള്ളറ്റ് ഒരു പൊസിഷനിങ് തന്നെ അല്ല നമ്മളെ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഹാൻഡിൽ ബാറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പഴയ പഴയത് പറഞ്ഞ നല്ല വൈഡ് തന്നെയാ. വ്യത്യാസം ഉണ്ട്. ഇത് നമ്മള് വേറൊരു സ്റ്റൈലിൽ ഇരിക്കണം. വേറൊരു സ്റ്റൈലിൽ ഓടിക്കണ പോലത്തെ. ഇതാണ് ശരിക്കും ബുള്ളറ്റ്. പിന്നെ അതിന്റെ സൗണ്ടും കാര്യങ്ങളും കുറച്ചേരം നമ്മളൊന്ന് ഓടിച്ച് ഈ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഒരു ഫ്ലോക്കി പോവാം. അടിപൊളി വണ്ടി തന്നെയാ. ഈ ഇത്രക്ക് വർഷം പഴക്കമുള്ള വണ്ടി ആയിട്ടും അതിന്റെ ഒരു പെർഫോമൻസിന് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല എന്താ പറയാ, നമ്മളിപ്പോ കുട്ടപ്പനായിട്ട് കൊണ്ടിറങ്ങുന്ന പോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ്. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇത് ആൽഫ്രഡ് കൂടി ഉണ്ട്. ആൽഫ്രഡ് ഇത് അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ആ വണ്ടിയുടെ ഒരു ഗുണം. കാര്യം നമുക്കിതൊരു വണ്ടി ആയിട്ടല്ലോ നമ്മള് ഒരു ആഗ്രഹമാണല്ലോ. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോയിൽ പറയാം അതൊരു വികാരം എന്ന് പറയാം. അത് വികാരം ഉള്ളവർക്ക് പറ്റുള്ളൂ, ഇല്ലാത്തവർക്ക് അത് ചിലപ്പോ അതിന് കുറ്റം പറയും. കുറ്റം പറഞ്ഞവർ ഇഷ്ടം പോലെ ഉണ്ട്, ബുള്ളറ്റിനെ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു വികാരം ഉള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്ന വണ്ടി തന്നെയാണ്. നമ്മള് അതിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പൊ നമുക്ക് ടെൻഷനാ. അപ്പൊ തന്നെ കൊണ്ടുപോകും അതിന്റെ. നമുക്ക് ഇവിടെ ഒരു ബുള്ളറ്റ് ചെയ്യുന്ന ഒരു ആളുണ്ട്, സ്ഥിരമായ ആൾ എന്നെ കാണിക്കാറ്. അപ്പൊ ആള് വിളിച്ചാൽ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഉണ്ട്. അപ്പഴേ അതിന്റെ പ്രശ്നങ്ങൾ തീർക്കും. കാരണം പ്രശ്നങ്ങൾ വെച്ചിട്ടിരുന്ന പ്രത്യേകിച്ച് പഴയ വണ്ടിയൊക്കെ ആകുമ്പോൾ കൂടുള്ളോ കൂടി കൂടി വരും. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ വണ്ടി വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇന്ന് ഞാൻ എടുത്ത് അടിച്ച് ഒരടി കഴിഞ്ഞ് രണ്ടാമത്തെ അടിക്ക് വണ്ടി സ്റ്റാർട്ടാ. അപ്പോ അതേമാതിരി വേറെ ഒരു പ്രശ്നം ഞങ്ങളിപ്പോ ഓടിച്ചിട്ട് വണ്ടി കണ്ടില്ല. നമുക്ക് നല്ല, നമ്മളിപ്പോ ഓടിച്ചപ്പോ നമുക്ക് അങ്ങനെ തോന്നിയത് നല്ല രസമായിട്ട് തോന്നി. ഞാൻ പറയണെങ്കിൽ എല്ലാരും ഇത് നമ്മള് ഓടിക്കാത്തവരുണ്ടല്ലോ ഈ ലെഫ്റ്റ് ഗിയർ, അതൊക്കെ ഒന്ന് ജസ്റ്റ് പ്രാവശ്യം ഓടിച്ചിരിക്കണം. ന്യൂ ജനറേഷൻ ചിലപ്പോ ഓടിച്ചിട്ടുണ്ടാവില്ല. എന്റെ ഒക്കെ പ്രായമുള്ളവർക്ക് കുറെ പേര് പറയുന്നുണ്ടെങ്കിലും കുറെ പേരൊന്നും ഓടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ അതിന്റെ ഒരു കൗതുകത്തിൽ തന്നെ നമ്മുടെ ഇവിടെ വന്നപ്പോ ഇത് കണ്ടപ്പോണിയാ തന്നെയാണ് ഒരു ആഗ്രഹം. നമുക്ക് ഒന്നു കൊണ്ട് ഓടിക്കണം. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്ട്. അടിപൊളി തന്നെ വണ്ടി. നമുക്ക് ഇതൊക്കെ ഓടിക്കുമ്പോ അതിന്റെ ഒരു ഫീൽ ഉണ്ട്, ഒരു പവർ ഉണ്ട് നമുക്ക് ഈ വണ്ടിയുടെ. ശരിക്കും ഈ വണ്ടിയുടെ ഫീൽ കിട്ടണത് ആ ഒരു ചേഞ്ചില് ഭയങ്കര ഫീലില്ലേ. ആ ഗിയറിംഗ്, ഗിയറിന്റെയും ബ്രേക്കിന്റെ ചേഞ്ച് നമുക്കൊരു ഫീൽ തന്നെയാണ്. അത് കാരണം അത് ഇപ്പോഴത്തെ വണ്ടികളൊന്നും ഇല്ലാത്ത കാരണമാണ്. ഇപ്പൊ ബുള്ളറ്റ് പോലും അത് പഴയ പോലെ അല്ല, പുതിയ പോലെ ആക്കി. അതായത് റൈറ്റും ലെഫ്റ്റിലേക്ക് മാറ്റി. അല്ല ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരുന്നു, ഒരു യുണീക്നെസ് കിട്ടിയിരുന്നേ അവർക്ക് ഒരു വണ്ടി. പക്ഷേ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ഈ വണ്ടിയുടെ സൗണ്ട് ഇത്ര പാടില്ല. ബുള്ളറ്റിന്റെ ഈ ഒരു രീതിയിൽ എഞ്ചിൻ അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സൗണ്ട് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ മൊത്തത്തിൽ മാറ്റുന്നത്. സൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ സൗണ്ടിന് വേണ്ടി ഉണ്ടാക്കുന്ന സൗണ്ട് അല്ല, അത് എഞ്ചിന്റെ സൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്ത അവർക്ക് ഇത്ര ഡെസിബലിനുള്ളിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് അവർ പുതിയ സ്റ്റൈലിൽ. പിന്നെ ഒന്നാമത് പൈസയുടെ വിഷയമുണ്ട്. അപ്പൊ ഇതിന്റെ പൈസ കുറയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോമ്പോണൻസും അവര് ഫൈബറാക്കി മാറ്റുകയാണ്, മനസ്സിലായി. അപ്പൊ അതിന്റെ പൈസ കുറയും. അപ്പൊ അതിന്റെ ഒരു വിഷയം, ഫിനാൻഷ്യൽ ഇഷ്യൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, യൂസ് ചെയ്യും വേണം. എന്നാ ബുള്ളറ്റ് ആവും വേണം. അതന്നെ നമ്മുടെ ഇപ്പോഴത്തെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വെറുതെ പറയാ. ഒരു ഇപ്പോഴത്തെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാല് ശരിക്ക് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റിംഗ് ആണ്. അപ്പൊ അതിനുള്ള കംപ്ലൈൻസ് അതിന് ഇഷ്ടം പോലെ ഉണ്ട്. ഓടിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ വണ്ടിക്ക് സെൽഫ് വെക്കാൻ പറ്റില്ല, പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സിഗ്നലിൽ വെച്ചത് ഓഫ് ആയി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് അടിച്ച് സ്റ്റാർട്ട് ആക്കണം. അപ്പൊ അതൊന്നും ഇപ്പത്തെ ജനറേഷന് താല്പര്യമില്ല. അവർക്കും കിക്കറ് ഒന്നല്ലെങ്കിൽ റിമോട്ട് അല്ലെങ്കിൽ സെൽഫ് അടിച്ച്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള പോരായ്മകളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ബുള്ളറ്റ് നോക്കണത്, എൻഫീൽഡുകാരും നോക്കണത് അതാണ്. നമ്മുടെ ഇതിന്റെ റൈഡ് ഫീൽ തന്നെ വേറെ കേട്ടോ. നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ പുതിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ട് നമ്മുടെ BS4, BS6, BS3 നമ്മുടെ അങ്ങനത്തെ വണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇത്രയും പഴക്കമുള്ള വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് അറിയാം യഥാർത്ഥ ബുള്ളറ്റ് എന്താണെന്ന്, എന്തായിരുന്നു എന്തായിരുന്നു. നമ്മുടെ ബുള്ളറ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് അല്ല. ശരിക്കും അത് സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ബുള്ളറ്റ് ആന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഓടിക്കാം. പക്ഷെ ഇത് ഓടിക്കാൻ പറ്റില്ല കേട്ടാ, 100% ഉറപ്പാ. ഇന്ന് രണ്ടു പ്രാവശ്യം ഇത് പറ്റും, എന്തിനൊക്കെ പഠിക്കാം. പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോ സെറ്റ് ആയി, പിന്നെ നമുക്ക് ഓടിക്കാം. ഇപ്പൊ ആൽഫിൻ പറഞ്ഞു കേട്ടില്ലേ നമ്മുടെ ന്യൂ ജനറേഷന്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു. അതായത് നമ്മുടെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ബുള്ളറ്റ് തന്നെ ഓടിക്കണം. ഞങ്ങൾക്കൊക്കെ കുറച്ച് നാൾ ഓടിച്ചിട്ടുള്ളൂ, ഞാൻ ഓടിച്ചിട്ടുള്ള. എൻ്റെ ആദ്യം ബുള്ളറ്റ് ഉണ്ടായിരുന്നത് പഴയ മോഡലായിരുന്നു, പിന്നെ മാറ്റിയിട്ടാണ് നമ്മൾ ക്ലാസ്സിക് എടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് ഇതൊക്കെ ഓടിക്കുമ്പോഴാണ് വണ്ടി എന്തിട്ടാന്ന് അറിയുള്ളൂ. അതായത് ബുള്ളറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അവൻ പറഞ്ഞ മാതിരി പഴയ ബുള്ളറ്റിന് ഓടിക്കണം. ആ ഒരു ഫീൽ എനിക്ക് ഇന്ന് കിട്ടി വീണ്ടും. അപ്പോൾ ഇതേമാതിരി നല്ല വണ്ടിയൊക്കെ നോക്കി നടത്തുന്ന ഒരു ആൽഫ്രഡിന് ഫുഡി ടൗണിന്റെ ഭാഗം ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടി ഇതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാന്ന് പറഞ്ഞ എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോ
നമ്മള് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്താന്ന് പറഞ്ഞിരുന്നില്ല ചേട്ടാ. അപ്പോ ഞങ്ങളിവിടെ വന്ന് കണ്ട് ഇതൊക്കെ ഓടിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതാണ് സർപ്രൈസ് ആയിരുന്നെന്ന്. അപ്പോ ബുള്ളറ്റിനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങള്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് രണ്ട് ബുള്ളറ്റ് യൂസ് ചെയ്യണത് കാലങ്ങളായിട്ട് ഞാൻ ബുള്ളറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലും വലിയൊരു സർപ്രൈസ് എന്താണ്, ഇത്രയും പഴയൊരു വാഹനം ഇത്രയും കണ്ടീഷനിൽ അത് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനും കാണാനും ഓടിക്കാനും സാധിച്ചത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു സർപ്രൈസ് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. പോന്നോട്ടെ പോരട്ടെ പറ്റും പോന്നോട്ടെ ആ ചവിട്ട്. അയ്യോ എടാ സൈക്കിൾ ഓട്ടാനെ പറഞ്ഞ മറച്ചിടാനല്ലേ വാങ്ങി. ആ പോരട്ടെ നീങ്ങട്ടെ മതിയാ നിർത്തിയാ. ഏ നമ്മളെ ബൈക്കിന്റെ റിവ്യൂ ചെയ്ത പ്രതിയാണല്ലോ ചെക്കൻ്റെ പുതിയ സൈക്കിളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാന്നല്ലേ. ഓടിക്കണ്ട ഇനി ഓടിക്കണ്ട. അവന്റെ സൈക്കിള് കാണിക്കാൻ ഒരു പൂതി ആദ്യത്തെ അവൻ സൈക്കിളെന്ന് ചവിട്ടിക്കോട്ടിക്കോ. അപ്പൊ ദേ നമ്മുടെ ആദർത്തിനെ കണ്ടില്ലേ എല്ലാവരും. ഇവനെ ഭയങ്കര മിടുക്കനാട്ടാ. ഇവൻ വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. ഇവനൊരു ചാനലുണ്ട്. നമുക്ക് അവനോട് ചോദിക്കാട്ട പേര് എന്നാ മോന്റെ ചാനലിന്റെ പേര്. കേട്ടില്ലേ എല്ലാവരും ക്രേസി ആദം. ക്രേസി ആദം പറഞ്ഞിട്ട് അവനൊരു ചാനലൊക്കെ ഉണ്ട് കേട്ടാ. അതില് അവൻ എന്തോ കൊറോണ വൈറസിന്റെ ഒരു ക്ലാസ് ഒക്കെ നടത്തിയിട്ടില്ലേ. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടില് നമ്മൾ വന്നു. അപ്പൊ അവിടത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഞങ്ങൾ പങ്കുവെച്ചത്. അപ്പോ ആൽഫ്രഡും ഫാമിലിയാണ് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നത്. അപ്പോ ആൽഫ്രഡും ഫാമിലിക്ക് ഫുഡ് ട്രാവലറിന് ഒരു ബിഗ് താങ്ക്സ്. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളുടെ പരിപാടി ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങളെ ചാനല് പ്രത്യേകിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ഉള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇടുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു പ്രസന്റേഷന്റെ എനർജി ലെവല് അതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. വിളിച്ചപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് തോന്നിയ മനസ്സിൽ ഞങ്ങള് പ്രത്യേകിച്ച് നന്ദി പറയാണ്. നിങ്ങൾ ആർക്കെങ്കിലും, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ വീടുകളിൽ വന്ന് നമ്മൾ അതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സമയവും സൗകര്യവും സന്ദർഭമൊക്കെ അനുസരിച്ച് അത് വന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കുഞ്ഞുമോൻ പറഞ്ഞ മാതിരി കുഞ്ഞ മണിമോൻ തൊടുക. അപ്പോ എന്താ അപ്പൊ നോട്ടിഫിക്കേഷൻ ലഭിക്കും അല്ലേ. അപ്പോ ഞങ്ങൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. ബൈ ബൈ.